ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിട്ടേണെക്കുറിച്ച് പറഞ്ഞു, റിട്ടേണിൻ്റെ മീനിങ് പറഞ്ഞു, പിന്നെ റിട്ടേണിൻ്റെ ടൈപ്സും പറഞ്ഞു, ആക്ച്വൽ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും. അതിൽ ആക്ച്വൽ റിട്ടേണിൻ്റെ ഒരു കാൽക്കുലേഷനും പ്രോബ്ലമൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തു, ഒരു ഇല്ലസ്ട്രേഷനൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തു. ഇന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താന്നുള്ളതാണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുള്ളത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മൾ ഒരു പിന്നെ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ ആ അസറ്റിൽ നിന്ന് എത്ര, ഏകദേശം എത്ര വരുമാനം കിട്ടും എന്നുള്ളതിൽ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ആണത്. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയണത്. അതുകൊണ്ട് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ദ സം ഓഫ് ഓൾ മോണിറ്ററി ബെനിഫിറ്റ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ്. അതാണ്, അത് ഫ്യൂച്ചറിലായതുകൊണ്ടാണ്. ദാറ്റ് ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ് ടു ഗെറ്റ് ഫ്രം ദ പർച്ചേസ് ഹോൾഡ് ആൻഡ് സെയിൽ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുക, വിൽക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന, അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റുകൾക്കും നമുക്ക് എന്ത് പറയാം, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയാം. ആക്ച്വൽ റിട്ടേണിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ആക്ച്വൽ റിട്ടേണിൻ്റെ മീനിങ്ങും. നമ്മളിങ്ങനെ തന്നെ അന്നലെ പറഞ്ഞിട്ടുണ്ട്, അതാണ്ടോ ആക്ച്വൽ റിട്ടേൺ, ഓൾ മോണിറ്ററി ബെനിഫിറ്റ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ ഹാസ് ആക്ച്വലി ഒബ്റ്റെയിൻഡ്. ഇതാണ് ഇവിടെ വ്യത്യാസം. ഇതാണ് ഉണ്ടല്ലേ ഇവിടെ, ദാറ്റ് നിങ്ങൾ ഈ പോയിന്റ് നോക്കൂ. ഇവിടെ ഈ പോയിന്റ് നോക്കൂ, ഇവിടെ കണ്ടോ നിങ്ങൾ, ഇൻവെസ്റ്റർ ഹാസ് ആക്ച്വലി ഒബ്റ്റെയിൻഡ്. കണ്ടോ, ഇൻവെസ്റ്റർ ഹാസ് ആക്ച്വലി ഒബ്റ്റെയിൻഡ്, ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഇതിൻ്റെ അകത്തോ, എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ അകത്തോ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ്. കണ്ടോ, ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ്. അപ്പോൾ അതാണ് വ്യത്യാസം, ഒന്ന് ആക്ച്വലി റിസീവ്ഡും രണ്ടാമത്തത് എക്സ്പെക്ട്സും ആണ്. ആക്ച്വലി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടിപ്പോയി. ഓക്കെ, അത് പാസ്റ്റാണ്. ഇതിൽ പറയണതോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ മീനിങ് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ആ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ മെഷർ ചെയ്യൽ എങ്ങനെയാണ്, വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ പോസിബിൾ റിട്ടേൺസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഇയർ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ്. നമുക്ക് നമ്മളതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ്, നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്ര കിട്ടും എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. നമ്മളൊരു അസറ്റിൽ നിന്ന് എത്ര നമുക്ക് റിട്ടേൺ കിട്ടും, അത് ആ റിട്ടേണിനെ അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സം എടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഒരു കുറച്ച് ഭൂമി വാങ്ങിച്ചു. ഓക്കെ, ഒരു ഭൂമി തന്നെ ആയിക്കോട്ടെ, നമുക്ക് എളുപ്പമുള്ള സംഭവമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ. അപ്പോൾ ഭൂമി നമ്മൾ വാങ്ങിച്ചു, ആ ഭൂമിയിൽ കുറച്ച് തെങ്ങുണ്ടെന്ന് കൂട്ടിക്കോ, കുറച്ച് തെങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമി വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനമെടുക്കണം, ഇത് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നുള്ളതിൽ. അപ്പോൾ നമുക്ക് ആ ഭൂമിയിൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് ധാരണ ഉണ്ടാവും, ഇത്ര വരുമാനം അതിൽ നിന്ന് കിട്ടും എന്ന് നമ്മൾ പറയും. ഫ്യൂച്ചറാണല്ലോ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അതിലുള്ള തെങ്ങിൻ്റെ എണ്ണവും തെങ്ങിൻ്റെ വളർച്ചയും തെങ്ങിൻ്റെ എത്ര തേങ്ങ ഉണ്ടാവുന്നുള്ള കണക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, ഇതിൽ നിന്ന് നമുക്ക് അടുത്ത വർഷം ഒരു 50,000 വരുമാനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും. സാധ്യത എന്ന് പറയുമ്പം എത്ര സാധ്യത എന്ന് പറയണം, എത്ര കണ്ട് സാധ്യത ഉണ്ടെന്ന് പറയണ്ടേ, 100% സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? 100% സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉറപ്പാണെന്നല്ലേ. നമുക്ക് 50,000 വരുമാനം ഉണ്ടാവാൻ 100% സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 50,000 ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ പറയാൻ പറ്റില്ല, ഫ്യൂച്ചർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ 50,000 വരുമാനം കിട്ടാൻ ഒരു 30% സാധ്യത ഉണ്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ കുറേ വർഷങ്ങളുടെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ 50,000 കിട്ടിക്കൊണ്ടിരിക്കണതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു 80% സാധ്യത എന്തിനുണ്ട്, 50,000 വരുമാനം കിട്ടാനുണ്ട് എന്ന് പറയാം. അപ്പോഴും ബാക്കി 20% സാധ്യത എന്തിനാണ്, ഒന്നെങ്കിൽ 50,000 കൂടുതൽ കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ 50,000 കുറവ് കിട്ടാനായിരിക്കാം, അങ്ങനെ ആവാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സാധ്യത എങ്ങനെ പറയും, 50,000 ഇതിൻ്റെ വരുമാനം കിട്ടാൻ ഒരു 30% സാധ്യത ഉണ്ട് കൂട്ടിക്കോ, ഒരു 30% സാധ്യത ഉണ്ട്. പിന്നെ ബാക്കി ഒരു 70% സാധ്യത പിന്നെ തീരെ കിട്ടാതക്കാനല്ലോ, സീറോ കിട്ടാനുള്ള സാധ്യത അല്ലല്ലോ. അത് ചിലപ്പോൾ 40,000 വരുമാനം കിട്ടാനായിരിക്കും ഒരു 50% സാധ്യത ഉണ്ടാവുക.
അപ്പോൾ ടോട്ടൽ എത്രയായി? 50,000 വരുമാനം കിട്ടാൻ നമുക്ക് 30% സാധ്യതയുണ്ട്, 40,000 വരുമാനം കിട്ടാൻ 50% സാധ്യതയുണ്ട്. ഇനി അപ്പോൾ ബാക്കി 20% സാധ്യത എന്തിനാണ്? അപ്പം അത് ചിലപ്പോൾ എന്തിനായിരിക്കും? ഒരു 60,000 രൂപ വരുമാനം കിട്ടാനുള്ള സാധ്യത 20% ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഒക്കെ കൂടി ഒരുമിച്ച് കിട്ടൂല. നമ്മളാണെങ്കിൽ ഫ്യൂച്ചറിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യണത്, ഇതിലേതും സംഭവിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആവറേജ് എടുക്കണം. അതാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുക. ഇപ്പോൾ നമുക്ക് 3 എണ്ണം പറഞ്ഞല്ലോ, 50,000, 40,000, 60,000. ഇതിൻ്റെ ആവറേജ് എടുക്കണം. അതിൻ്റെ ആവറേജ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറ് സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. ഇവിടെ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയാണ്. അപ്പോൾ 50,000 രൂപ ഇൻറ്റു 30% അല്ലേ സാധ്യത. അപ്പോൾ നമ്മൾ എന്താക്കും? അതിനെ 30% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 50,000 30% സാധ്യത എന്ന് പറയുന്നത് ഈക്വൽ ടു 15,000 rupees എന്നുള്ളതാണ്. 50,000 × 0.3 ഓക്കെ. അപ്പോൾ അത് 15,000 ഈക്വലൻ്റ് ആണ്. 50,000 30% സാധ്യത എന്ന് പറയുന്നത് 15,000 100% ഈക്വലൻ്റ് ആണ്. ഈക്വലൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈക്വലൻ്റ് ആണ്. ഓക്കെ. ഇനി കാരണം ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, 50,000 × 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% 30/100 ആണല്ലോ 30% എന്ന് പറയുന്നത്, അത് 0.3 ആണല്ലോ. അപ്പോൾ 50,000 × 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പക്ഷേ നിങ്ങൾക്ക് ഇതിൽ എഴുതി തന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ഇതിനകത്ത് പറയാം, 50,000 നമുക്ക് ഇപ്പോൾ × 0.3 ഓക്കെ × 0.3 ഈക്വൽ ടു 15,000 ആണ്. ഞാൻ കൈ കൊണ്ട് വിരലോട്ട് എഴുതണോണ്ട് കേട്ടോ, ഇത് ഇത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. പിന്നെ എൻ്റെ എഴുത്തും അത്ര ചുരുക്കുള്ള എഴുത്തൊന്നല്ല. അപ്പോൾ ഇത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് 50,000 × 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് 15,000 ഈക്വലൻ്റ് ആണ്. അതുപോലെ 40,000 വരുമാനം കിട്ടാനുള്ള സാധ്യത എത്രയുണ്ട്? 40,000 വരുമാനം കിട്ടാനുള്ള സാധ്യതയാണ് 50%. അപ്പോൾ അത് എത്രയ്ക്ക് ഈക്വലാണ്? 20,000 ഈക്വലൻ്റ് ആണ്. 20,000 100% ഈക്വലൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 15,000 + 20,000 ഈക്വൽ ടു 35,000. ഇനി 60% വരുമാനം കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 20% അല്ലേ. അത് എത്രയ്ക്ക് ഈക്വലൻ്റ് ആണ്? 12,000 ഈക്വലൻ്റ് ആണ്. കാരണം 60,000 × 0.2 ആണ്, അത് 12,000 ഈക്വലൻ്റ് ആണ്. അപ്പോൾ 35,000 + 12,000 = 47,000. അപ്പോൾ നമ്മളുടെ ഈ തെങ്ങുംതോപ്പ് നിന്ന് നമുക്ക് എന്ത് പറയാം? 47,000 rupees നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയാം. മനസ്സിലായോ നിങ്ങൾക്ക്? 47,000 നമുക്ക് എങ്ങനെ കിട്ടിയത്? 50,000 rupees വരുമാനം കിട്ടാനുള്ള സാധ്യത എത്രയാണ് നമുക്കറിയാം. 40,000 rupees വരുമാനം കിട്ടാനുള്ള സാധ്യത എത്രയാണ് നമുക്കറിയാം. 60,000 വരുമാനം കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് അറിയാം. അതിനൊക്കെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇക്വലൻസ് എടുത്താൽ ഇക്വലൻസിനെ സം ചെയ്തു. അതാണ് ഈ ഇക്വേഷനിൽ കാണിച്ചത്. എക്സ് ബാർ നമ്മൾ മീനാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. മീൻ ഈക്വൽ ടു സം ഓഫ് എന്ന് പറഞ്ഞില്ലേ, അത് ഈ 15,000, 20,000, 12,000 നമ്മൾ കൂട്ടിയില്ലേ, അതിൻ്റെ സമ്മാണ്. സം ഓഫ് XIPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിന്നെ റിട്ടേൺസും, 50,000 പിന്നെ × PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി, പിന്നെ 40,000 അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി, പിന്നെ 60,000 അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. അപ്പോൾ XI എന്ന് പറയാനുള്ള കാരണം ഒരു ഒറ്റ ഫിഗർ അല്ലല്ലോ നമ്മളെടുത്തത്, 50,000 മാത്രമല്ലല്ലോ ഉള്ളത്. 50,000, 40,000, 60,000 മൂന്ന് ഫിഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ XI, XII, XIII ഇത് പക്ഷേ ശരിക്കും നമ്മൾ മുഴുവനായിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം, സിഗ്മ എക്സ്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇതിൻ്റെ ഏറ്റവും മേലെ എഴുതാം. സിഗ്മ XIPI എന്നുള്ളതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, XI × P1 പ്ലസ് പിന്നെ അങ്ങനെ എഴുതാം, XII × P2 പ്ലസ് XIII × P3 ഓക്കെ. ഇങ്ങനെ എഴുതാം. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സിഗ്മ XIPI എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് നമ്മളുടെ പിന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണെന്നും അതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്നും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മളുടെ വരുമാനമാണ്.
ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വരുമാനമാണ്. അതിനെപ്പോഴും അതിൻ്റെ പ്രോബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താക്കണം, ആ പ്രോബിലിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ എത്ര എണ്ണുണ്ടോ 100% എപ്പോഴും ഉണ്ടാവും, 100% എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഇതിലെ നമ്മൾ പറഞ്ഞെടുത്ത് ആദ്യം 30% പറഞ്ഞു, പിന്നെ 50% പറഞ്ഞു, അപ്പോൾ 80 പിന്നെ 20% പറഞ്ഞു, അങ്ങനെ 100%. അങ്ങനെ 100% സാധ്യത എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അതിലേറെ കൂടുതലും ഉണ്ടാകും, അതിലേറെ കുറവും പറയാൻ പറ്റില്ല. 100% സാധ്യത പറയണം. അങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് റിട്ടേണെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇക്വലൻസുകൾ തമ്മിൽ നമ്മൾ കൂട്ടണം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സ് ബാർ കിട്ടുക. ആ എക്സ് ബാർ ആണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്താൽ പ്രശ്നം തീരും. നോക്കുക, ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് എ റിട്ടേൺ ഓഫ് 10%, 20% ആൻഡ് 30% ആൻഡ് 40%. 10%, 20%, 30%, 40% നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് വരുമാനം, റേറ്റ് ഓഫ് റിട്ടേൺ ആണ് പറഞ്ഞത്. വിത്ത് പ്രോബബിലിറ്റീസ് ഓഫ്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആണ്. 10% കിട്ടാനുള്ള സാധ്യത 25%, 20% കിട്ടാനുള്ള സാധ്യത 30%, 30% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത 15%, 40% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത 30%. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറേ കാലങ്ങളായിട്ട് കിട്ടുന്ന 30 ടൈംസും കിട്ടിയത് 40% വരുമാനമായിരിക്കാം. അതുകൊണ്ടാണ് അത് 40% വരുമാനം കിട്ടാനുള്ള സാധ്യത 30% എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. എങ്ങനെ ഇപ്പോൾ 10% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത 25% എന്ന് പറയുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളൊരു പിന്നെ 100 വർഷത്തെ അല്ലെങ്കിൽ 100 പ്രാവശ്യത്തെ അതിൻ്റെ ഡിവിഡൻഡ് അതിൻ്റെ റിട്ടേൺസ് നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അതിൽ 25 ടൈംസ് നിങ്ങൾക്ക് കിട്ടിയത് 10% റിട്ടേൺ ആണ്, 30 ടൈംസ് നിങ്ങൾക്ക് കിട്ടിയത് 20% റിട്ടേൺ ആണ്, 15 ടൈംസ് നിങ്ങൾക്ക് കിട്ടിയത് 30% റിട്ടേൺ ആണ്, പിന്നെ 30 ടൈംസ് നിങ്ങൾക്ക് കിട്ടിയത് 40% റിട്ടേൺ ആണ്. അപ്പോൾ 100 ടൈംസ് ആയില്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ അതിലേക്ക് കൂടുതൽ പോകണ്ട. നിങ്ങൾക്കിപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ആൻസർ നോക്കുക എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യം നമ്മൾ പ്രോബിലിറ്റി പോസിബിൾ റിട്ടേൺസ് എഴുതി. എക്സൈസ് 10, 20, 30, 40. ഓക്കെ, ഇവിടെ നമ്മളോട് അങ്ങനെ 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആൻസർ കിട്ടുന്നത് പെർസെൻറ്റേജിലായിരിക്കും. നിങ്ങൾ 10, 20, 30, 40 എടുത്താൽ മതി. പ്രോബിലിറ്റി എഴുതുമ്പോൾ എപ്പോഴും എന്താക്കണം, 0.25 എന്നുള്ളതിന് 25 എന്ന് എഴുതാം, 25% എന്നുള്ളതിന് 25 എന്ന് എഴുതാൻ പാടില്ല, പകരം 0.25 എന്ന് എഴുതാം. കാരണം ഇവിടെ നമ്മൾ എന്താക്കണില്ല, ഡിവൈഡ് ബൈ എക്സ് ഐ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണില്ല. ഓക്കെ, ഇവിടെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ എടുക്കുക പ്രോബിലിറ്റീസ് നമ്മൾ അങ്ങനെ എഴുതി. ഇനി അതിനെ ഇപ്പോൾ ഇവിടെ ഈ 10% 10 എന്ന് കണ്ടല്ലോ, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആണ് 0.25. ഇനി ആ 10 × 0.25 ആൻസർ ആണ് ഏത്, ഇത് 2.5 എന്നുള്ളത്. ഈ 20 × 0.3 = 6 ആണ്. ഓക്കെ, 30 × 0.5 = 4.5 ആണ്. അതേപോലെ താഴെ എത്തും. ഓക്കെ, ഇതിനൊക്കെ കൂടി കൂട്ടുക. ഇതാണ് നമ്മുടെ ഇക്വലൻ്റ് അല്ലെങ്കിൽ XIPI എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മാണ് 25. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, നമുക്ക് 25%, ഇവിടെ ശതമാനത്തിൽ പറയണം കേട്ടോ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയണത് 25% എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25% റിട്ടേൺ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ക്ലിയർ ആയല്ലോ. വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളുടെ പോസിബിൾ റിട്ടേൺസ് എടുക്കുക, പിന്നെ അതിൻ്റെ പ്രോബിലിറ്റി എടുക്കുക. പോസിബിൾ റിട്ടേൺസ് പ്രോബിലിറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടൊരു കോൾ എഴുതുക. ആ കോളത്തിൽ കിട്ടുന്ന ആൻസറിനെ സമ്മ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാനൊരു എക്സർസൈസ് തരാം. ഈ എക്സർസൈസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അറ്റൻഡൻസിനുള്ള ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, എ സ്റ്റോക്ക് കോസ്റ്റിംഗ് ₹30. ഒരു സ്റ്റോക്കിൻ്റെ വില 130 rupees. പേയ്സ് നോ ഡിവിഡൻസ്. അതെന്ത് ചെയ്യുന്നില്ല, ഡിവിഡൻഡ് ഒന്നും തരുന്നില്ല. നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ദ പോസിബിൾ പ്രൈസസ് ദാറ്റ് ദ സ്റ്റോക്ക് മൈറ്റ് സെൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് വിൽക്കപ്പെടാൻ, നമുക്ക് ഈ വിലക്ക് വിൽക്കാൻ സാധിക്കാം. അതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. ആ സ്റ്റോക്ക് 140 rupees സ്റ്റോക്കാണ്. അത് 120 rupees കുറയാനുള്ള സാധ്യത ഉണ്ട്. എന്താണ്, 10% സാധ്യത. 130 rupees തന്നെയൊക്കെ അത് വിൽക്കാനുള്ള സാധ്യതയും 10% ഉണ്ട്. 140 rupees വരെ കിട്ടാൻ 20% സാധ്യത ഉണ്ട്. 150 rupees വരെ കിട്ടാൻ 30% സാധ്യത ഉണ്ട്. 160 rupees വരെ കിട്ടാൻ 20% സാധ്യത ഉണ്ട്. 170 rupees വരെ കിട്ടാൻ 10% സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തന്നത് ഈ തന്നതൊക്കെ എന്താണെന്ന് അറിയോ, പ്രൈസാണ്.
അപ്പം നിങ്ങൾ എന്താക്കണം, ഇതിൻ്റെ അകത്തു നിന്ന് ആദ്യം റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, 110 rupees വാങ്ങിയ സംഭവമാണ്, 120 rupees ആയി കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ -10. അപ്പോൾ ആദ്യം നിങ്ങൾ -10 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ എന്നിട്ട് ഈ ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ തെങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റ് റിട്ടേൺ എത്രയാണെന്ന് തന്നെ പറഞ്ഞു. ഇവിടെ നമ്മൾ റേറ്റ് എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ -10% -10 rupees എന്ന് പറയുമ്പോൾ അത് എത്ര ശതമാനം, റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്യണ പിന്നെ പ്രോബ്ലമാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ റിട്ടേൺ കാൽക്കുലേഷനിൽ പഠിച്ചത്. എങ്ങനെയായിരുന്നു, ഡി വൺ പ്ലസ് P1 - P0, അങ്ങനെയല്ലേ കണ്ടേ, P1 - P0 whole divided by P0 ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രോബ്ലത്തിൽ. അപ്പോൾ ഇതിൽ ഇവിടെ നമുക്ക് D1 ഇല്ല എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, D1 നമുക്കില്ല. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, P1 - P0 divided by P0 മാത്രമേ ഉള്ളൂ. P1 - P0 എന്ന് പറഞ്ഞത് ഇവിടെ P1 ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ 120 P1. P0 എന്ന് പറയുന്നത് അതിൻ്റെ വാങ്ങിയ വില 130. അപ്പോൾ ഈ P1 - P0 എന്ന് പറയുമ്പോൾ 120 - 130, ഇത് 120 - 130. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടും, ഈ എമൗണ്ട് കിട്ടും, ഏത് -10 എന്ന് കിട്ടും. ഇനി ഡിവൈഡ് ബൈ P0, അതെത്രയാണ്, ഡിവൈഡ് ബൈ P0 എന്ന് പറഞ്ഞാൽ 130. അപ്പം നിങ്ങൾക്ക് -10 / 130 ഇതെത്ര ഇൻറ്റു ഹൺഡ്രഡ്, അതാണ് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ. ആ റേറ്റ് ഓഫ് റിട്ടേൺ നിങ്ങൾ അടുത്ത കോളത്തിൽ ആ റേറ്റ് ഓഫ് റിട്ടേൺ എത്ര എന്നുള്ളത് എഴുതണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇവിടെ കിട്ടുന്ന ആൻസറിനെ അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ XIPI എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ഉണ്ടാക്കുക, അപ്പം നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും. അതുപോലെ 130 എന്ത് ചെയ്യുക, ഇതിൻ്റെ 130 അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആക്കുക, അത് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ XIPI 0 ആയിരിക്കും. പിന്നെ 140 ആകുമ്പോൾ 10 / 130 പോസിറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുക, എന്നിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇന്നത്തെ ക്ലാസ്. അത് മതി, ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഓക്കെ, ഇത് എഴുതിയെടുക്കട്ടോ, പ്രോബ്ലം എഴുതിയെടുക്കും.